പ്രധാനമന്ത്രിയുടെ സന്ദർശനം കനത്ത സുരക്ഷാ വലയത്തിലായിരുന്ന നഗരം. പഴുതടച്ച സുരക്ഷയാണ് നഗരത്തിലും പരിസരത്തും ഒരുക്കിയിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂർ, പൊന്നാനി, തൃശൂർ, ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കുന്നംകുളത്ത് സന്ദർശനത്തിനായി എത്തുമ്പോൾ നഗരത്തിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത്. തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷയാണ് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഒരുക്കിയത്. രാവിലെ 6 മണി മുതൽ തന്നെ ഡ്യൂട്ടി ചുമതല നിശ്ചയിച്ച സ്ഥലങ്ങളിലെത്തി പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ നടപടികൾ ആരംഭിച്ചു. നഗരകേന്ദ്രം മുതൽ സമ്മേളന നഗരിയായ ചെറുവത്തൂർ മൈതാനി വരെയുള്ള റോഡിന്റെ ഇരുവശത്തുമായി ബാരിക്കേഡ് സജ്ജീകരിച്ചിരുന്നു. ഈ സുരക്ഷാവേലിക്ക് അപ്പുറത്തു നിന്നാണ് ജനത്തിനെ പ്രധാനമന്ത്രിയെ കാണാനായി അവസരമൊരുക്കിയത്. പ്രധാനമന്ത്രിയെ ഒരു നോക്കു കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നതിനുമായി കുന്നംകുളം മണ്ഡലത്തിന് പുറമെ കുന്നംകുളത്തിനോട് ചേർന്ന് കിടക്കുന്ന മറ്റു മണ്ഡലങ്ങളിൽ നിന്നുമായി വൻ ജനാവലിയാണ് നഗരത്തിലേക്കെത്തിയത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. സുരക്ഷയ്ക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 3000-ലധികം പോലീസുകാർ കുന്നംകുളത്തെത്തിയിരുന്നു. പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ വാഹനങ്ങൾ, പോലീസിന്റെ വാഹനങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ വാഹനങ്ങളുടെയും ഗതാഗതം നഗരത്തിലൂടെ പൂർണ്ണമായും നിരോധിച്ചിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കരുതെന്നും ജീവനക്കാർ തിരിച്ചറിയൽ കാർഡുകൾ ധരിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ ഭൂരിപക്ഷവും ഉച്ചവരെ പ്രവർത്തിച്ചതുമില്ല. CCTV ന്യൂസ്, കുന്നംകുളം.